ബിസ്മിൽ ഹിറഹൻ ഇറഹീം അൽഹദില്ലാ ഹുറബുലാലമീൻ വസ്സലാ തുവസ്ല മാല റസൂൽ അമ്മാൻബിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമസ്കാരം മുറിക്കാൻ അഥവാ നമസ്കാരത്തിനിടക്ക് അത് അവസാനിപ്പിച്ച് പോകാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ബാക്കി നമസ്കരിച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം പരിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദ് അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം യാ അയ്യുഹല്ലദീന ആമനുഹവും ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുവിൻ നിങ്ങൾ റസൂലിനെ അനുസരിക്കുവിൻ നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ബാതുലാക്കരുതേ നിഷ്ഫലമാക്കരുതേ എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമസ്കാരമാകട്ടെ മറ്റുള്ള വിഭാഗത്തുകളാകട്ടെ അത് നിഷ്ഫലമാക്കാൻ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് കുവൈത്തിലെ വസാറത്തുൽ ഔഖാഫി വഷനിൽ ഇസ്ലാമിയ അതായത് അവിടുത്തെ ഇസ്ലാമിക ഔഖാഫ് മന്ത്രാലയം പുറത്താക്കിയിട്ടുള്ള ഒരു ഇസ്ലാമിക എൻസൈക്ലോപീഡിയ ഉണ്ട് അതിൽ പറയുന്നു ഇബാദത്തുകൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് അനിവാര്യമായിട്ടുള്ള മതപരമായിട്ടുള്ള കൃത്യമായ കാരണമില്ലാതെ ഇബാദത്തുകൾ ഇടക്ക് വച്ച് മുറിക്കുക എന്നുള്ളത് ജാഇസല്ല അനുവദനീയമല്ല എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമുണ്ട് അങ്ങനെ ഷറയിട്ടുള്ള വ്യക്തമായ കാരണങ്ങളില്ലാതെ അബാദത്തുകൾ മുറിക്കുക എന്നുള്ളത് അത് കളിയാണ് എന്നുള്ളതാണ് പവിത്രതക്ക് വിരുദ്ധമായ കാര്യമാണ് ഇടക്ക് വെച്ച് മുറിക്കുക എന്നുള്ളത് അൻ ഇഫ്സാദിൽ ഇബാദത്ത് ഫസാദാക്കുക അല്ലെങ്കിൽ കുഴപ്പമാക്കുക എന്നുള്ള സംഭവങ്ങളെ അത് വിരോധിച്ചതായിട്ട് രേഖകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും നമ്മൾ വിവാദത്തുകൾ അത് വളരെ അച്ചടക്കത്തോടുകൂടെ പിന്നെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് ശാന്തമായിട്ട് ആദ്യാവസാനം നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നാൽ നമസ്കാരത്തിനകത്ത് നമസ് നമസ്കാരത്തിനകത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരു ജമാഅത്ത് നടക്കാൻ പള്ളിയിൽ ജുമായയോ ജുമാത്തോ നടക്കുമ്പോൾ ഒരാൾ മരിച്ചു വീണു ആ മരിച്ചു വീണ സമയത്ത് തീർച്ചയായിട്ടും ആ മയത്തിനെ നമ്മൾ ആദരിക്കണം അപ്പൊ നമസ്കാരം മുറിച്ച് നമുക്ക് ആ മയത്തിനെന്ത് ചെയ്യാം പിന്നെ ഒരു ഭാഗത്ത് കടത്തുക എല്ലാവരും അതിന് നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല കുറച്ച് ആളുകൾ നമസ്കാരം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു ഭാഗത്ത് വെക്കുക ആ മയ്യത്ത് മൂടുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പൂർണ്ണമായിട്ട് എല്ലാ ആളുകളും നമസ്കാരം കട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നാണ് ഉണർത്താനുള്ളത് അതോടൊപ്പം നിങ്ങൾ നോക്കൂ ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ ഇനി പള്ളിയിലാണെങ്കിലും അല്ലെങ്കിലും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഒരു സർപ്പം വരുകയാണ് ആ സർപ്പം വന്നിട്ട് ഒരു കുട്ടിയെ കടിക്കാൻ വരുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇരിക്കുന്ന കിടക്കുന്ന അടുത്തേക്ക് ഉറങ്ങുന്ന ഒരാൾ അതിൻ്റെ അടുത്ത് നമ്മൾ നമസ്കരിക്കുന്നത് അപ്പോൾ ആ ഉറങ്ങുന്ന അടുത്തേക്ക് ഒരു സർപ്പം പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൈകൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ തസ്ബീഹ് സ്ത്രീകളാണ് കൈകൊട്ടേണ്ടത് പുരുഷന്മാർ തസ്ബീഹ് നടത്തിക്കൊണ്ട് ഉണർത്തേണ്ടതുണ്ട് പക്ഷെ എന്നിട്ടും ഇല്ലായെങ്കിൽ നമുക്ക് നമസ്കാരം മുറിച്ചുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇപ്പോൾ സർപ്പത്തിൻ്റെ കാര്യം പറയേണ്ടായി അതുപോലെ തന്നെ പിന്നെ നായകൾ നല്ല ശക്തരായിട്ടുള്ള നായകൾ അതുപോലെ തന്നെ സിംഹമോ ചെന്നായയോ പിന്നെ അങ്ങനെയുള്ള മൃഗങ്ങൾ ഹിംസ്ര ജന്തുക്കൾ ആ ഹിംസ്ര ജന്തുക്കൾ വരികയാണ് എന്നിട്ട് കുട്ടികളെ അക്രമിക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുന്ന ഒരാളെ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലിൻ്റെ മുന്നിലുള്ള ഒരു പശുവിനെയോ ആടിനെയോ ആക്രമിക്കാൻ വരികയാണ് അപ്പൊ നമ്മളവിടെ നമസ്കരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാൻ നമുക്ക് നമസ്കാരം മുറിച്ചു കൊണ്ട് പോകാം പറന്നത്തത്താണെങ്കിലും അതുപോലെ തന്നെ ഒരു അന്ധനായ വ്യക്തി അദ്ദേഹം പോകാൻ ഒരു തീയിൻ്റെ അടുത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് പോകാൻ നമ്മൾ നമസ്കാരത്തിൻ്റെ അടുത്ത് ഇത് കാണുന്നുണ്ട് പിന്നെ നമുക്കറിയാം അദ്ദേഹം ആ കുഴിയിലേക്കാണ് അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പം നമസ്കാരം മുറിച്ച് അദ്ദേഹത്തെ തടയാം അതിന് വിരോധമില്ല അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ ചിലപ്പോൾ നമസ്കരിക്കുന്ന പ്രദേശത്തെ പള്ളിയോ അല്ലെങ്കിൽ ഒരു റൂമോ എവിടെയാവട്ടെ നമസ്കരിക്കുന്നത് അവിടെ അഗ്നിബാധയോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ ഒരു കുട്ടി മുങ്ങുന്ന അവസ്ഥയോ ബക്കറ്റിലൊക്കെ മുങ്ങുമല്ലോ അങ്ങനെ മരണം സംഭവിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള അപകടകരമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമസ്കാരം മുറിക്കാം അതിനൊന്നും വിരോധമില്ല എന്നാണ് ഉണർത്താനുള്ളത് എന്നാൽ തസ്ബീഹ് ചെയ്തുകൊണ്ട് സ്ത്രീകളാണെങ്കിൽ കൈ കൊട്ടിക്കൊണ്ട് ഉണർത്തി അപകടത്തിന് രക്ഷിക്കാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നമുക്ക് പറയാനുള്ളത് സുന്നിത്വ നമസ്കാരമാണെങ്കിൽ നമുക്ക് അത് മുറിക്കുന്നതിന് വിരോധമല്ല പക്ഷേ പിന്നീട് പൂർത്തീകരിക്കുക ഫറുതാണെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം മുതൽ തന്നെ എന്തു ചെയ്യണം നിർവഹിക്കണം സുന്നത്താണെങ്കിലും ശരി നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ പെട്ടെന്ന് നിർവഹിച്ച് പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ പൂർണ്ണമായിട്ടും നിർവഹിക്കുക അച്ചടക്കത്തോടുകൂടെ തക്കവയോടുകൂടെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ